മസ്തിഷ്കവും നാഡീവ്യൂഹവും ഇവയുടെ പ്രവർത്തനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്ന തോറും ഒരു മിസ്റ്റീരിയസ് ആണല്ലേ, ഒരു അജ്ഞാതമാണ് ഇപ്പോഴും മനുഷ്യന് മുഴുവനായി മസ്തിഷ്കത്തെ കുറിച്ചോ അതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോ മുഴുവനായിട്ട് ഇന്നും അതിൻ്റെ ഒരു പൊട്ടൻഷ്യലിനെ കുറിച്ചോ ഇന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് സംഭവിക്കുന്ന ഒരു ആഘാതം അല്ലെങ്കിൽ അതിന് സംഭവിക്കുന്ന അസുഖങ്ങൾ എന്തായാലും ശരി, നമ്മളെങ്ങനെ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കേണ്ടി വരുന്നൊരവസ്ഥ, അതൊരു ഭീകരമാണ്. എന്തായാലും ഈ ആഴ്ച സ്റ്റെതസ്കോപ്പ് ഇത്തരം കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഏവർക്കും സ്വാഗതം. നമ്മുടെ മസ്തിഷ്കവും നാഡീവ്യൂഹവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെക്കുറിച്ച് സംസാരിക്കാനായി നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് സീനിയർ സ്പെഷ്യലിസ്റ്റ് ഇൻ ന്യൂറോളജി ആൻഡ് എപ്പിലെപ്റ്റോളജിസ്റ്റ് ഡോക്ടർ സന്ദീപാണ്. വെൽക്കം സർ. ന്യൂറോളജി എന്നുള്ള ടേം കേൾക്കുമ്പോൾ പലർക്കും ഈ തലച്ചോറ് മാത്രമാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. ന്യൂറോളജി എന്ന് പറയുമ്പോൾ നെർവാണ് അതിൻ്റെ ബേസിക് ഫോക്കസ് ആയിട്ട് വരുന്നത്. അപ്പം നെർവിൻ്റെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഭാഗം ആയിട്ട് മസ്തിഷ്കമായി മാറുമ്പോൾ മസ്തിഷ്കവും നാഡീവ്യൂഹവും, നാഡീവ്യൂഹമാണ് കൂടുതൽ നമുക്ക് കൂടുതലുള്ള കൂടുതൽ രോഗികൾ വരുന്നതും കൂടുതൽ ചികിത്സ ആവശ്യപ്പെടുന്നതുമായിട്ടുള്ളത്. മസ്തിഷ്കം മാത്രമല്ല, സർജറി അല്ലാതെ നമ്മൾ ഫിസിഷ്യൻ എന്നുള്ള രീതിയിൽ മരുന്നുകൊണ്ട് ചികിത്സിക്കാവുന്ന മസ്തിഷ്ക രോഗങ്ങളും അതുപോലെ നാഡീവ്യൂഹത്തിൻ്റെ എല്ലാ രോഗങ്ങളും പ്രതിപാദിക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ന്യൂറോളജി. ഇതിൽ തന്നെ പ്രധാനമായും നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. നാഡീവ്യൂഹത്തിന് സ്ട്രോക്ക് പോലെ, ഹാർട്ട് അറ്റാക്ക് പോലെ, ബ്രെയിൻ അറ്റാക്ക് എന്ന് പറയുന്നത് പോലെ നാഡീവ്യൂഹത്തിലേക്ക് രക്തധമനികളുണ്ട്. രക്തധമനികളിലുള്ള അസുഖങ്ങൾ, സെറിബ്രോവാസ്കുലർ ഡിസീസ് പ്രതിപാദിക്കുന്ന സ്ട്രോക്ക് പോലത്തെ അസുഖങ്ങൾ, അതേപോലെ ആവശ്യമില്ലാത്ത അനക്കങ്ങൾ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിലുണ്ടാകുന്ന മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സ്, പ്രത്യേകിച്ച് കമ്പവാദം, പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സ് പോലത്തെ മറ്റ് അസുഖങ്ങൾ, ന്യൂറോ ഇൻഫെക്ഷൻസ്, അതായത് ബ്രെയിനിലും ബാക്കിയുള്ള നാഡീവ്യൂഹത്തെയും ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗാണുബാധ എന്ന് പറയുന്ന ന്യൂറോ ഇൻഫെക്ഷൻസ്, അതേപോലെ അപസ്മാരം എന്നുള്ള ഒരു വലിയൊരു സബ്സ്പെഷ്യാലിറ്റി തന്നെയാണ്. ഒരു അപസ്മാരം എപ്പിലെപ്സി എന്ന് പറയുന്ന സബ്സ്പെഷ്യാലിറ്റിയാണ്. അതേപോലെ ഞരമ്പുകൾ, പുറത്തേക്ക് ഞരമ്പുകൾ ഉദ്ദേശിക്കുന്ന നാഡീവ്യൂഹത്തിലെ ഞരമ്പുകളും അതിൽ സപ്ലൈ ചെയ്യുന്ന മസിൽസ്, ശരീരത്തിലെ എല്ലാ മാംസപേശികൾക്കും വരുന്ന പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. ഞരമ്പും മാംസപേശിയും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന തരത്തിൽ ന്യൂറോമസ്കുലർ ജംഗ്ഷൻ, ഇതേപോലെ ഉള്ള അസുഖങ്ങളുണ്ട്. ഇതെല്ലാം ന്യൂറോമസ്കുലർ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പുകളാണ്. സാധാരണയായി കണ്ടുവരുന്ന സിംപ്റ്റംസ് അല്ല, രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും വരുന്നത് ആദ്യം മസ്തിഷ്കവും മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാറുണ്ട്. അത് അപസ്മാരമായിട്ടും സ്വഭാവ വ്യത്യാസമായിട്ടും തളർച്ചയായിട്ടും അതേപോലെ തന്നെ സ്പർശനശേഷിയുടെ വ്യത്യാസങ്ങൾ, പ്രത്യേക തരത്തിലുള്ള സെൻസ് അബ്നോർമൽ സെൻസേഷൻസ്, തരിപ്പുകൾ പല ഭാഗത്തും പറയുന്ന തരിപ്പുകൾ, അതുപോലെ നെഗറ്റീവ് സെൻസേഷൻസ്, അത് തൊട്ടാൽ അറിയാത്ത ഒരവസ്ഥ, അങ്ങനത്തെ പല അവസ്ഥകൾ ഇങ്ങനെ മസ്തിഷ്കത്തിലെ അസുഖങ്ങൾ കൊണ്ട് തന്നെ വരാം. അത് ഓരോന്നിനും ഓരോ ഈ പറഞ്ഞിട്ടുള്ള ഈ സെറിബ്രോവാസ്കുലർ ഡിസീസിന് ഒരുതരം സിംപ്റ്റംസ് ആണ്. പെട്ടെന്ന് സ്ട്രോക്ക് പോലെയുള്ള ഒരു മസ്തിഷ്കാഘാതം, സ്ട്രോക്ക് പോലെ വരികയാണെങ്കിൽ കൈകാലുകൾക്കുള്ള തളർച്ച, പെട്ടെന്ന് മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോകൽ, ബോധത്തിന് പെട്ടെന്നൊരു കുറവുണ്ടാവൽ, അതേപോലെ സംസാരശേഷി പെട്ടെന്ന് നഷ്ടപ്പെടുക, അങ്ങനത്തെ പല സിംപ്റ്റംസ്. ഈ മസ്തിഷ്കാഘാതം അഥവാ സ്ട്രോക്ക്, അതിന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരാം? മസ്തിഷ്കാഘാതം അഥവാ സ്ട്രോക്ക് രണ്ട് തരത്തിൽ തന്നെയുണ്ട്. ഒന്ന് രക്തധമനികളിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട്, രക്തം കിട്ടേണ്ട സ്ഥാനത്ത് കിട്ടാത്തത് കൊണ്ട് മസ്തിഷ്കത്തിന് വരുന്ന ഡാമേജ്, ഇൻഫാർക്ട് എന്ന് പറയുന്ന, ഇസ്കീമിയ എന്ന് പറയുന്ന അക്യൂട്ട് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതുകൂടാതെ രക്തധമനികൾക്കുണ്ടാകുന്ന വ്യതിയാനങ്ങളും ബ്ലഡ് വാർന്നിട്ട് ബ്ലീഡിങ് വന്നുകൊണ്ട് ഉണ്ടാകുന്ന ഹെമറാജിക് സ്ട്രോക്ക് എന്ന തരത്തിലുള്ള ഇതുണ്ട്. മിക്കവാറും കൂടുതലായി കണ്ടുവരുന്നത് ഈ പെട്ടെന്ന് വരുന്നതായിട്ടുള്ളത് ഈ രക്തധമനികൾക്കുള്ള അസുഖങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അതിന് ഒരുപാട് കാരണങ്ങൾ, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്ന അസുഖങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം. അപ്പോൾ അതുപോലെ സ്ട്രോക്ക് പോലെ തന്നെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതാണ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. പാർക്കിൻസോണിസം എന്ന് പറയുന്നത് ഏകദേശം ഒരു തരം അസുഖമാണ്. അതിലത്തെ ഒരു ടൈപ്പ് അസുഖം മാത്രമാണ് ഈ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്.
ഒരു അസുഖം. പാർക്കിൻസോണിസം എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഉണ്ടാകേണ്ട മൂവ്മെൻറ്റ്സ്, മുഖത്ത് വേണ്ട എക്സ്പ്രഷൻസ്, മൂവ്മെൻറ്റ്സ് എന്നിവ ഇല്ലാതെ വളരെ മൂവ്മെൻറ്റ്സ് കുറഞ്ഞു പോവുകയും അതേപോലെ നമുക്ക് പോസ്റ്റർ, നമ്മുടെ പോസ്റ്റർ മെയിൻ്റനൻസ്, നമ്മുടെ ഒരു ഒരു ഇരിക്കാൻ അല്ലെങ്കിൽ നിൽക്കാനായിട്ടുള്ളൊരു ഒരു ഇതുണ്ട്, ആ ബാലൻസും അതിൻ്റെ ഇതുണ്ട്, ആ ഒരു അതിൽ വരുന്ന വ്യതിയാനങ്ങളും വരുമ്പോഴാണ് ഈ പാർക്കിൻസൺസ് ഡിസീസിൻ്റെ പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആവശ്യമില്ലാത്ത മൂവ്മെൻ്റ് കടന്നു വരികയും ആവശ്യത്തിന് വേണ്ട മൂവ്മെൻറ്റ്സ് ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. ട്രെമർ എന്ന് പറയുന്ന വിറയലുണ്ടാകാം, അതിൻ്റെ കൂടെ അനക്കങ്ങൾ, നോർമലായി വരേണ്ട പല അനക്കങ്ങളും ഇല്ലാതിരിക്കുകയും ശരീരത്തിലെ എല്ലാ മാംസപേശികളും മസിൽസിന് ഒരു ബലം കൂടി റിജിഡിറ്റി എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുമ്പോഴാണ് പ്രധാനമായും പാർക്കിൻസൺസ് ഡിസീസ് കണ്ടുവരുന്നത്. സാറ് ഇപ്പോൾ സാർ ഒരു എപ്പിലെപ്റ്റോളജിസ്റ്റ് കൂടിയാണ്, അതുപോലെ നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു വാക്കാണ് അപസ്മാരം. അപ്പൊ എന്താ, എങ്ങനെയാണ് ഈ അപസ്മാരം വരുന്നത്? ഒരു കൂട്ടം കോശങ്ങൾ ശരീരത്തിൽ, ബ്രെയിൻ മസ്തിഷ്കത്തിൽ ഒരു കൂട്ടം കോശങ്ങൾ അബ്നോർമലായിട്ട്, അതായത് അവസരോചിതമല്ലാത്ത രീതിയിൽ ഒരുമിച്ച് ഒരു കറണ്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ, ആവശ്യമില്ലാത്ത രീതിയിലേക്ക് അത് ബ്രെയിനിൽ സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് സാധാരണഗതിയിലൊരു സീഷർ അഥവാ ഒരു അപസ്മാരം എന്നുണ്ടാകുന്നത്. ഈ എപ്പിലെപ്സി എന്നുള്ള വാക്ക് പലതരത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്, പലതരത്തിൽ പലതും എപ്പിലെപ്സി അല്ലാത്തതിനെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു അസുഖം, ഒരു അസുഖ ലക്ഷണം വന്ന് അബ്നോർമലായിട്ടുള്ള ഒരു ഒരു ഫിറ്റ്സ് എന്ന് പറയുന്നത്, അതിന് ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ല, ഫിറ്റ്സ് പോലത്തെ ഒരു ഒരു സ്ഥിതി ഒരു രോഗിക്ക് വന്നു കഴിഞ്ഞാൽ അത് അപസ്മാരം തന്നെയാണെന്ന് മനസ്സിലാക്കണം. അതാണ് ആദ്യത്തെ പടി. രണ്ടാമത്, പലതരത്തിലും അപസ്മാരങ്ങൾ വരാം. ഈ അബ്നോർമലായിട്ടുള്ള ഈ ക്ലാസിക്കൽ ഫിറ്റ്സ് പോലെ അല്ലാതെ തന്നെ കുറച്ചു നേരം ബോധം പോയിരിക്കുന്നത് പോലെ, തുറച്ചു നോക്കിയിരിക്കുന്ന പോലത്തെ അവസ്ഥ, അതേപോലെ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഉറക്കത്തിൽ മാത്രം കുറച്ച് ചെറിയൊരു ഒച്ചയും ചെറിയ വായിൽ നിന്ന് കുറച്ച് നിറയും പതയും വരലും ചെറിയൊരു അനക്കവും മാത്രം, എല്ലാം അപസ്മാരങ്ങളും. നമ്മൾ എന്താ പറയുക, പണ്ട് ഈ സിനിമയിൽ കാണുന്ന പോലെയുള്ള ഒരു വിറയലും വായിൽ നിറയും പതയും വരലും കയ്യിൽ താക്കോൽ കൊടുത്താൽ തീരുന്ന ഒരു അസുഖമല്ല അപസ്മാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കാട്ടിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖം തന്നെയാണിത്. അത് കൃത്യമായി മനസ്സിലാക്കി ഏത് തരമാണ്, ഏത് തരത്തിലുള്ള അപസ്മാരമാണെന്ന് കൃത്യമായി ക്ലാസിഫൈ ചെയ്യുക എന്നുള്ള ആ ഒരു പടി ചെയ്യാതെയാണ് പലപ്പോഴും അതിന് ചികിത്സയും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ കയ്യിൽ താക്കോൽ കൊടുക്കുന്നത്, അതിലുകൊണ്ട് വല്ല അർത്ഥമുണ്ടോ? ശാസ്ത്രീയമായി അങ്ങനെയൊരു ഒരു എവിഡൻസ് നമുക്ക് പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ അപസ്മാരം ഒരു 80% 90% അപസ്മാരങ്ങൾ നമ്മളൊരു താക്കോലെടുത്ത് കയ്യിൽ കൊടുക്കുന്ന സമയം കൊണ്ട് നിലയ്ക്കുന്നതാണ്. അത് നമ്മളിവിടെ എപ്പിലെപ്സി മോണിറ്ററിംഗ് യൂണിറ്റിലാണെങ്കിലും സാധാരണ ഒരു 2 മിനിറ്റിൽ കൂടുതലായി ഒരു അപസ്മാരവും നിൽക്കാറില്ല. പക്ഷേ 2 മിനിറ്റിൽ കൂടുതൽ നിൽക്കുന്ന അപസ്മാരങ്ങൾ ഡേഞ്ചറസ് ആണ്. അത് രോഗിയുടെ ജീവനെ തന്നെ ബാധിക്കുന്ന രീതിയിലും ബ്രെയിൻ ഡാമേജ് ഉണ്ടാവുന്ന രീതിയിലും വരുന്നതാണ്. അപസ്മാരമുള്ള ഒരു രോഗിക്ക് നമ്മൾ പൊതുവേ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ആദ്യം രോഗിയോടുള്ള ഏറ്റവും ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഹിസ്റ്ററി എടുക്കലും എക്സാമിനേഷൻ ചെയ്ത് എന്തൊക്കെയാണ് അതിന് ഉള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കുക തന്നെയാണ് ഏതൊരു ഇപ്പം മെഡിസിനിലെ ഒരു പ്രിൻസിപ്പിളും ഏത് ഇൻവെസ്റ്റിഗേഷൻ വന്നാലും ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ക്ലാസിഫിക്കേഷൻ എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള എപ്പിലെപ്സിയാണ് ഉള്ളത് രോഗിക്ക് എന്നറിയാനുള്ള ടെസ്റ്റുകളാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിലൊന്ന്, ഒരു ഉത്തരം കൂടെ കിട്ടേണ്ടത് ഇത് എപ്പിലെപ്സി തന്നെയാണോ, അപസ്മാരം തന്നെയാണോ ഈ രോഗിക്കുള്ളതെന്ന് അറിയാനാണ്. അതിൽ സാധാരണ വന്നിട്ടുള്ളത് ഇലക്ട്രോ എൻസെഫലോഗ്രാമും അതിൻ്റെ മോഡിഫിക്കേഷൻസും ആയിട്ടുള്ളതാണ്. ഇപ്പോൾ 128 ചാനലായി തന്നെ ഈ മസ്തിഷ്കത്തിൻ്റെ സർഫസിൽ നിന്ന് നമ്മൾ പുറത്തിങ്ങനെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. മസ്തിഷ്കത്തിൻ്റെ അകത്ത് സർഫസിൽ വെച്ച് തന്നെ നമുക്ക് വ്യതിയാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അതിലത്തെ വ്യത്യാസങ്ങൾ അറിയാനുള്ള സംവിധാനം ഇവിടെ ഇലക്ട്രോകോർട്ടിക്കോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അതുകൂടാതെ ഇൻവേസീവ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് അതിലത്തെ ചേഞ്ചസ്, ഇതിൽ ഇലക്ട്രിക്കൽ ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാനുള്ള സംവിധാനവും നമുക്കിവിടെ ഉണ്ട്. അതിൽ EEG ആണ് സാധാരണഗതിയിൽ നമ്മൾ എടുക്കാറുള്ളത്. അത് നോർമലായി തന്നെ വരുന്ന പലതരത്തിലുള്ള അപസ്മാരങ്ങളുണ്ട്, അബ്നോർമലായിട്ടുള്ള മാറ്റങ്ങൾ, ഇതിലുള്ള ഇലക്ട്രിക്കൽ വ്യതിയാനങ്ങൾ നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ ഒരു രോഗിക്ക് അപസ്മാരം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ആ രോഗിയുടെ ലക്ഷണങ്ങൾ വീഡിയോയിൽ പകർത്തി അതേസമയം തന്നെ മസ്തിഷ്കത്തിലുണ്ടാകുന്ന ഇലക്ട്രിക്കൽ വേരിയേഷൻസ് EEG വഴി റെക്കോർഡ് ചെയ്ത് ഇത് തമ്മിൽ നമ്മൾ കോറിലേറ്റ് ചെയ്യും. ഇത് ഏതാണ്, ഇതിൽ എന്തുകൊണ്ടാണ്, ഏത് സമയത്താണ് ഇന്ന സംഭവം നടക്കുന്നത്, എവിടെയായിരിക്കാം ഈ ഒരു അപസ്മാരത്തിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് മനസ്സിലാക്കാനായിട്ട് അത് വളരെയേറെ സഹായിക്കും. മാത്രമല്ല, ഇങ്ങനെ ഒരു ഫോക്കൽ, അതായത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ഒരു എപ്പിലെപ്സി ആണ് ഒരു രോഗിക്കുള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതുവരെ നമ്മൾ ശ്രമിക്കും. മരുന്നുകൊണ്ട് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റും അതിൽ കൺട്രോൾ ചെയ്ത്
നമുക്കത് ടേപ്പ് റിലീസ് നിർത്താനും പറ്റും. ഒരു 60% അങ്ങനെ നടക്കും. പക്ഷേ ബാക്കിയുള്ള ഈ 30 മുതൽ 40% രോഗികൾക്ക് പലപ്പോഴും 2 മരുന്നുകളാണെങ്കിലും 3 മരുന്നുകളാണെങ്കിലും അവർക്ക് അത് അതുകൊണ്ട് കൺട്രോൾ പൂർണ്ണ രീതിയിൽ കിട്ടുന്നതായിരിക്കില്ല. ഏത് ഭാഗത്താണ് ബ്രെയിനിലെ ആക്ടിവിറ്റി, ബ്രെയിൻ ആക്ടിവിറ്റിയിലുള്ള വ്യതിയാനങ്ങൾ മനസ്സിലാക്കാനായിട്ട് പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി എന്ന് പറഞ്ഞ പെറ്റ് സ്കാൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. രോഗിയെ അപസ്മാരം ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഇത് റെക്കോർഡ് ചെയ്യുന്ന പോലെ തന്നെ സ്പെക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്കാനും നമുക്കിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതിൽ ബ്ലഡ് ഫ്ലോയിലെ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഏത് ഭാഗത്ത് നിന്ന് എപ്പിലെപ്സി വരുന്നു എന്നുള്ളത് നമുക്കതൊന്ന് മനസ്സിലാക്കാനും അത് നമുക്ക് അപ്പോൾ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ഏകദേശം എവിടെയാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പിൻ പോയിൻ്റ് ചെയ്ത് ഒരു ന്യൂറോ സർജനും ന്യൂറോ റേഡിയോളജിസ്റ്റും ഒരു ന്യൂറോ സൈക്കോളജിസ്റ്റും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ടീം, ഒരു എപ്പിലെപ്സി ടീം തന്നെ ഡിസ്കഷന് ശേഷം ഏത് തരത്തിലുള്ള ചികിത്സ വേണം എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. അതുകൂടാതെ ഇനിയും നമുക്ക് എവിഡൻസസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസ്തിഷ്കത്തിൻ്റെ ഉള്ളിൽ, പക്ഷേ മസ്തിഷ്കത്തിൻ്റെ പുറത്ത് തന്നെ മൾട്ടിപ്പിൾ ഇലക്ട്രോഡ്സ് വെച്ച് എവിടെയാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനവും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഒരു രോഗി രോഗിയുടെ തലയിലെ ഇലക്ട്രോഡ്സ് സ്കാൽപ്പ് എന്ന് പറഞ്ഞ തലയുടെ തലയോട്ടിക്ക് പുറത്ത് ഇലക്ട്രോഡ്സ് അറ്റാച്ച് ചെയ്ത ശേഷം നമ്മൾ അവിടെ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ലക്ഷ്യം. മാത്രമല്ല ഇതിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉറക്കമുള്ളതാണ്, ഉറക്കത്തിൻ്റെ സമയത്താണോ ഇത് വരുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ സ്ലീപ്പ് റെക്കോർഡ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഒരു അപസ്മാരം നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യം ഏത് വശത്താണ്, ഏത് ഭാഗത്താണ്, തലച്ചോറിൻ്റെ പല ഭാഗങ്ങളിൽ പ്രതിനിധീകരിക്കുന്ന ഓരോ ഇലക്ട്രോഡ്സ് ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ എവിടെ നിന്നാണ് ഇതിൻ്റെ പ്രോബ്ലം വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട ചികിത്സ നമുക്ക് സർജറി വഴിക്ക് നൽകാവുന്നതുമാണ്. ന്യൂറോളജിയെ കുറിച്ച് അതിൻ്റെ ഇൻ്റർവെൻഷൻസിനെ കുറിച്ച് നമ്മളോട് ഡീറ്റെയിൽ ആയി പറയാനായി നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത് ഡോക്ടർ വിജയകൃഷ്ണനാണ്. ഹീ ഈസ് എ ലീഡ് കൺസൾട്ടൻ്റ് ഇൻ ന്യൂറോ റേഡിയോളജി. നമസ്കാരം ഡോക്ടർ. എന്താണ് ഈ ഇൻ്റർവെൻഷണൽ ന്യൂറോ റേഡിയോളജി എന്ന് വെച്ചാൽ? ഇൻ്റർവെൻഷണൽ ന്യൂറോ റേഡിയോളജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഇൻവേസീവ് അല്ലാതെ, അതായത് മിനിമലി ഇൻവേസീവ് എന്ന് വിവക്ഷിക്കുന്ന ഒരു ചികിത്സാക്രമമാണ്. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ തലച്ചോറിലെ രക്തക്കുഴലുകളുടെ അപാകതകൾ, അതായത് രക്തക്കുഴലുകൾക്ക് വരുന്ന വീക്കം, അന്യൂറിസം എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ രക്തക്കുഴലുകൾ തമ്മിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ, ആർട്രിയോവീനസ് മാൽഫർമേഷൻ അല്ലെങ്കിൽ ആർട്രിയോവീനസ് ഫിസ്റ്റില എന്ന് നമ്മൾ പറയുന്ന കണ്ടീഷൻ, അതേപോലെ തന്നെ സ്പൈനൽ കോഡിൻ്റെ സുഷുമ്നയുടെ അസുഖങ്ങൾ, അതിൽ സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസിന് വരുന്ന അസുഖങ്ങൾ, ഇതിനെല്ലാം ഇൻ്റർവെൻഷണൽ ന്യൂറോ റേഡിയോളജി വഴി ചികിത്സിക്കാം. അതിൽ നമുക്ക് വലിയൊരു ഓപ്പറേഷൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് പലപ്പോഴും തുടയിടുക്കിലെ രക്തധമനിയിൽ കൂടി ഒരു ചെറിയ കത്തീറ്റർ കടത്തിയിട്ട് നമുക്ക് അസുഖം ഉള്ള സ്ഥലത്തേക്ക് ആ കത്തീറ്റർ കൊണ്ടുപോയി അവിടെ പലതരത്തിലുള്ള ചികിത്സകൾ, അത് ചിലത് രക്തക്കുഴലിനെ അടയ്ക്കുന്നതാവാം, ചിലത് ചുരുങ്ങിപ്പോയ ചില രക്തക്കുഴലുകളെ തുറക്കുന്ന ചികിത്സയാവാം, ഇതെല്ലാം നമുക്ക് വളരെ ലളിതമായ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പോൾ പുതിയ ഒരു വലിയൊരു മുന്നേറ്റം നടന്നിരിക്കുന്നത് സ്ട്രോക്ക് അഥവാ അക്യൂട്ട് സ്ട്രോക്ക്, പക്ഷാഘാതം വരുന്ന രോഗികൾക്കാണ്. അത് ഇപ്പോൾ നമുക്ക് സമയത്തിന്, അതായത് ഈ പക്ഷാഘാതം ഉണ്ടായി ഒരു 4 മണിക്കൂർ 5 മണിക്കൂറിനകത്ത് രോഗിയെ നമുക്ക് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 4% രോഗികൾക്ക് തലച്ചോറിലെ രക്തക്കുഴലുകൾ അടഞ്ഞതുകൊണ്ട് സംഭവിക്കുന്ന പക്ഷാഘാതം, അതായത് വലിയ രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്നതുകൊണ്ടുണ്ടാകുന്ന പക്ഷാഘാതമാണെങ്കിൽ അത് തുറക്കുവാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് ലഭ്യമാണ്. ഈ അസുഖങ്ങളുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? രോഗലക്ഷണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് എന്താണ് അതിൻ്റെ അണ്ടർലൈയിങ് പത്തോളജി എന്താണെന്നുള്ള അനുസരിച്ചിരിക്കും രോഗലക്ഷണം. തലച്ചോറിലെ കുമിള അഥവാ അന്യൂറിസം, രക്തക്കുഴലിൽ വരുന്ന ഈ ബൾജ് അന്യൂറിസം, അത് സാധാരണ ഒരു പൊട്ടൽ, ഒരു റപ്ചർ ഉണ്ടാക്കുമ്പോഴാണ് പലപ്പോഴും രോഗികൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് പലതരത്തിലാവാം ആ പൊട്ടലിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ സിവിയറിറ്റി എന്ന് പറയുന്നത്. ഒരു ചെറിയ ശതമാനം ആൾക്കാർ ചിലപ്പോൾ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അതിന് കീഴ്പ്പെട്ടെന്ന് വരാം. ആശുപത്രിയിൽ എത്തുന്നവർക്ക് അത് പ്രത്യക്ഷപ്പെടുന്നത് അതികഠിനമായ ഒരു തലവേദനയായിട്ടാണ്. അതികഠിനമായ തലവേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ അത്രയും കഠിനമായ തലവേദന നമുക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. തലയോട്ടിയുടെ പുറകിൽ ആരെങ്കിലും ഒരു ചുറ്റിയ കൊണ്ട് അടിച്ച പോലെയുള്ള ഒരു കഠിനമായ തലവേദനയായിരിക്കും അത്. അതിനോടൊപ്പം രോഗിക്ക് ഒരു ബോധക്ഷയം സംഭവിക്കാം, ചിലപ്പോൾ കഠിനമായ കഴുത്ത് മടക്കാനുള്ള വേദന ഉണ്ടാവാം,
ഇത്തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ ഇത് സസ്പെക്ട് ചെയ്യേണ്ടതാണ്. ഈ രോഗിക്ക് തലച്ചോറിലെ രക്തസ്രാവമായിരിക്കാം കാരണമെന്ന് സാധാരണഗതിയിൽ ഒരു ഡോക്ടർ സംശയിക്കേണ്ടതാണ്. ഇനി ഏറ്റവും ആദ്യം ചെയ്യേണ്ട ടെസ്റ്റ് അഥവാ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് സി ടി സ്കാനാണ്. സ്പൈനൽ കോർഡിന് സംഭവിക്കുന്ന ചില രക്തക്കുഴലിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഈ ക്രോണിക്കായിട്ട് കാല് തളർച്ച വരിക, പ്രോഗ്രസീവ് പാരപരേസിസ് അല്ലെങ്കിൽ പാരപ്ലീജിയ എന്ന് പറയും, കുറച്ച് ദൂരം നടക്കുമ്പോഴത്തേക്കും കാലിന് ബലക്കുറവുണ്ടാവുക, ഇത്തരത്തിലുള്ള അസുഖ ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്പൈനൽ കോർഡിൻ്റെ തന്നെ ബ്ലഡ് വെസൽസിന് ചില അപാകതകളുണ്ടോ എന്നുള്ളത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിലും ഒരു പക്ഷേ എം ആർ ഐ സ്കാനിന് തന്നെയാണ് ഏറ്റവും പ്രഥമമായ സ്ഥാനം. ഇങ്ങനെ ഈ ബ്രെയിൻ ഹെമറേജ് അല്ലെങ്കിൽ സ്ട്രോക്ക് ഉള്ള ഒരു രോഗി അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കൾ ഇവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഒരു രോഗി അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ബോധവാന്മാരാകേണ്ടത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, എപ്പോൾ ചികിത്സിക്കണം. എപ്പോൾ ചികിത്സിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും അടിയന്തിരമായിട്ട് ചികിത്സ തേടണം ഈ കണ്ടീഷന് എന്നുള്ളതാണ്. നഷ്ടപ്പെടുന്ന ഓരോ മണിക്കൂറും വിലയേറിയതാണ്, പ്രത്യേകിച്ച് പക്ഷാഘാതത്തിൻ്റെ കാര്യം. നഷ്ടപ്പെട്ട ഓരോ സെക്കൻഡും വിലയേറിയതാണെന്ന് ഞാൻ പറയും പക്ഷാഘാതത്തിൻ്റെ കാര്യത്തിൽ. അതുപോലെ തലച്ചോറിൽ അന്യൂറിസം റപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ റപ്ചർ ചെയ്ത അന്യൂറിസം വീണ്ടും റപ്ചർ ചെയ്യാൻ വളരെയധികം ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എവിടെ ചികിത്സിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം സമഗ്രമായിട്ടുള്ള ഒരു സംവിധാനമുള്ള ആശുപത്രിയിലെ ഇതിനുള്ള ചികിത്സ തേടി പോകാവൂ. മൂന്നാമതായിട്ട് എന്തൊക്കെയാണ് ചികിത്സാ സാധ്യതകൾ, അല്ലെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസാണ് എനിക്കുള്ളത് അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന രോഗിക്കുള്ളത് എന്നുള്ളത് നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടറോട് വളരെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുന്ന ഒരു ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ന്യൂറോ റേഡിയോളജി എന്ന് പറയുന്ന ഈ ഇൻ്റർവെൻഷണൽ സയൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ കാത്ലാബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ പൈപ്പ്ലൈൻ യൂണിറ്റാണ്. അതിൻ്റെ പുറകിൽ കാണുന്ന ഈ രണ്ട് എക്സ്റേ മെഷീൻ, അത് രണ്ടും ഒരേ സമയത്ത് തന്നെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. രോഗിയുടെ ശരീരഭാഗങ്ങളെ രണ്ട് വിവിധ മാനങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇമേജസ് അത് ഈ വലിയ മോണിറ്ററിൽ നമുക്ക് കാണാൻ പറ്റും. തലച്ചോറിലെ രക്തക്കുഴലുകളുടെ പടമാണ് ഈ കാണുന്നത്. ഇതിൽ ഇടതുവശത്ത് കാണുന്ന സാധാരണ നമ്മുടെ രക്തക്കുഴലിൽ കൂടി കോൺട്രാസ്റ്റ് അഥവാ ഒരു എക്സ്റേയിൽ കാണുന്ന ഡൈ ഇഞ്ചെക്ട് ചെയ്തതിനു ശേഷം എടുക്കുന്ന ഒരു പിക്ചറാണ് ഈ കാണുന്നത്. അതേസമയം നമുക്ക് 3D, അതായത് ഈ മെഷീൻ ഒരു ഏകദേശം ഒരു 280 ഡിഗ്രി പേഷ്യൻ്റെ തലയ്ക്ക് ചുറ്റും കറങ്ങി അങ്ങനെ പല ആംഗിളുകളിൽ നിന്നും ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷം എടുക്കുന്നതാണ് ഈ കാണുന്ന വലതുവശത്ത് കാണുന്ന ഈ പടം. അതൊരു 3D ആൻജിയോഗ്രാം ആണ്. ഇത് നമ്മുടെ പ്രത്യേകിച്ച് തലച്ചോറിലെയും മറ്റും രക്തക്കുഴലുകളെ അതിൻ്റെ അപാകതകളെ ചികിത്സിക്കാൻ ഏറ്റവും ഉപയോഗപ്രദമായ ഒരു സംവിധാനമാണ് ഈ 3D ആൻജിയോഗ്രഫി. ഈ ടേബിളിലാണ് നമ്മൾ രോഗിയെ കിടത്തുന്നത്. ഇതൊരു ഓപ്പറേഷൻ തിയേറ്റർ ടേബിൾ തന്നെയാണ് എല്ലാ തരത്തിലും. ഇതിനെ ഈ മുറിയെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഓപ്പറേഷൻ തിയേറ്ററാക്കി മാറ്റാം. എപ്പിലെപ്സി അല്ലെങ്കിൽ പാർക്കിൻസോണിസം ഈ വക അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിന് എന്തായാലും ഒരു ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇല്ലെങ്കിൽ ആ പേഷ്യൻറ്റ് എത്രത്തോളം ഡിസേബിൾഡ് ആണ്, ഇല്ലെങ്കിൽ ആ പേഷ്യൻറ്റ് ഇനി എന്തൊക്കെ രീതിയിലെ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കാൻ പറ്റും, ആ പേഷ്യൻ്റെ കറക്റ്റായ സിറ്റുവേഷൻ എന്തൊക്കെയാണ് എന്നൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു ന്യൂറോ സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യകത വളരെ അധികമാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് കൺസൾട്ടൻറ്റ് ഇൻ ന്യൂറോ സൈക്കോളജി ഡോക്ടർ സന്ധ്യയാണ്. ഹലോ മാഡം, എന്തൊക്കെയാണ് നമ്മൾ സ്വതവേ ന്യൂറോ സൈക്കോളജിയിൽ അനലൈസ് ചെയ്യാറ്? ന്യൂറോ സൈക്കോളജിയിൽ അല്ലെങ്കിൽ ന്യൂറോ കോഗ്നിറ്റീവ്, അതാണ് ശരിക്കുള്ള വാക്ക്. ന്യൂറോ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ബ്രെയിൻ ഫങ്ഷൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, വളരെ സിമ്പിൾ ടേംസിൽ, ലേമാൻ ടേംസിൽ. ബ്രെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെമ്മറി, ശ്രദ്ധ, ഓർമ്മ, ചിന്തയുടെ സ്പീഡ്, പ്ലാൻ ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് നമ്മളിത് അസസ് ചെയ്യുന്നത്? ന്യൂറോ കോഗ്നിറ്റീവ് ടൂൾസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസെൻഷ്യലി സൈക്കോളജിക്കൽ ടെസ്റ്റ്സ് ആണ്. സൈക്കോളജിക്കൽ ടെസ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഓർമ്മ, ശ്രദ്ധ, എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സ്പീഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ. അപ്പോൾ രണ്ട് ഫോമിൽ നമുക്ക് കിട്ടും. ഒന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ഫോമിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പേപ്പർ പെൻസിൽ ടെസ്റ്റ്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഒരു വ്യക്തിയുടെ ഒരു മെമ്മറി ഒന്ന് അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഇപ്പം മെമ്മറി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെമ്മറി ഒരുപാട് തരത്തിലുണ്ട്. വെർബൽ മെമ്മറി ഉണ്ട്, ഒരു കാര്യം കേട്ടിട്ട് അത് ഓർമ്മ വയ്ക്കുന്ന രീതി, വിഷ്വൽ കണ്ടിട്ട് പിന്നെ ഓർമ്മ വയ്ക്കുന്ന രീതി, വിഷ്വൽ സ്പേഷ്യൽ ഒരു സ്പേസിൽ അതെവിടെയാണ് ഒരു വസ്തു ഉണ്ടായിരുന്നത്. അപ്പോൾ പല രീതിയിലുള്ള മെമ്മറി നമുക്കുണ്ട്. അപ്പം വെർബൽ മാത്രം പറയും, വെർബൽ മെമ്മറി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാറുള്ളത് REVLT എന്ന് പറയും, റേസ് ഓഡിറ്ററി വെർബൽ ലേണിംഗ് ടെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു 15 വേർഡ്സ് കൊടുക്കും പേഷ്യൻറ്റിന്, ഞാൻ വായിച്ച് കേൾപ്പിക്കും. അത് പേഷ്യൻറ്റ് 5 പ്രാവശ്യമായിട്ട് പേഷ്യൻറ്റിനെ കേൾക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ വായിച്ച് നിർത്തിക്കഴിയുമ്പോൾ ഹി ഓർ ഷി വിൽ റിപ്പീറ്റ് ദ വേർഡ്സ്. അപ്പോൾ 5-ാമത്തെ ട്രയൽ ആകുമ്പോഴത്തേക്ക് എത്ര പറയാൻ പറ്റുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ആ ബ്രെയിനിൻ്റെ ലേണിംഗ് എബിലിറ്റി കിട്ടും, വെർബൽ ലേണിംഗ് എത്ര നടക്കുന്നുണ്ട്. ബൈ 5th ട്രയൽ നമ്മുടെ കയ്യിലുള്ള നോംസിൻ്റെ അപ്പുറത്തേക്ക്, കട്ട് ഓഫിൻ്റെ അപ്പുറത്തോട്ട് പോകുന്നുണ്ടോ അതോ കട്ട് ഓഫിൻ്റെ താഴെയാണോ എന്നുള്ളൊരു ഐഡിയ കിട്ടും. 2, ഇത് മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് ദെൻ ഒരു ഡിസ്ട്രാക്ടർ ലിസ്റ്റ് കൊടുക്കും, ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറൊരു ലിസ്റ്റ്, അത് ഒരേ ഒരു പ്രാവശ്യം വായിച്ച് കേൾപ്പിക്കുകയുള്ളൂ. അത് പേഷ്യൻ്റ് കേട്ടിട്ട് പറയണം നമ്മളുടെ അടുത്ത് തിരിച്ച്. ഓക്കെ, നൗ അപ്പോൾ ആ ഡിസ്ട്രാക്ടർ ലിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ വാക്ക് തന്നെയാണ്, ഡിസ്ട്രാക്ഷനാണ് ആ ലിസ്റ്റ്. അപ്പോൾ ഡിസ്ട്രാക്ടർ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ആദ്യം 5 പ്രാവശ്യം കേട്ട ലിസ്റ്റ് ഞാൻ വീണ്ടും പറയിക്കും. അപ്പോൾ ശരിക്കും എത്രത്തോളമുണ്ട് ഇമ്മീഡിയറ്റ് മെമ്മറി. പിന്നെ കുറേ സീരീസ് ഓഫ് ടാസ്ക്സും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതേ ടെസ്റ്റ് റീകോൾ ചെയ്യിക്കും, ഇതേ വേർഡ്സ് റീകോൾ ചെയ്യിക്കും. ദാറ്റ് ഈസ് ഡിലേഡ് മെമ്മറി, കുറച്ചൊരു ടൈം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എത്രത്തോളം ഓർക്കാൻ കഴിയുന്നു. പിന്നെ കൊടുക്കുക കുറേ ഡിസ്ട്രാക്ടർ വേർഡ്സും, അതായത് സിമിലർ സൗണ്ടിങ് വേർഡ്സും ആദ്യം പറഞ്ഞ വേർഡ്സും മിക്സപ്പ് ചെയ്തിട്ട് ഇതിൽ എത്ര റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്ന് തോന്നാം. ശരിയാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം, നോർമൽ ബ്രെയിനിന് ഇതൊരു ബുദ്ധിമുട്ടേ അല്ല. പക്ഷെ ഡെഫിസിറ്റ്സ് ഉള്ള ആൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബ്രെയിനിൻ്റെ എവിടെയാണ് തകരാറ് എന്നുള്ളത് മനസ്സിലാക്കാം. നമുക്കൊരു ലോബ് വൈസ് പറയാം, ഇപ്പോൾ ടെമ്പററി ലോബിലാണ് ലേണിങ്ങിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത്, അപ്പോൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. അല്ലെങ്കിൽ ഫ്രോണ്ടോ ടെമ്പറൽ അവിടെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് നമുക്ക് ജനറൽ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ അസസ് ചെയ്ത് കഴിഞ്ഞ ഒരു പേഷ്യൻ്റ് എത്രത്തോളം ഡിസേബിൾഡ് ആണ്, എത്രത്തോളം പ്രശ്നമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. അതെ, അപ്പോൾ അത് കഴിഞ്ഞ് അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണ് നമ്മൾ? നമുക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കോൺസെപ്റ്റ് ഞാൻ പറയട്ടെ, ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി. അതായത് ബ്രെയിനിന്, ഹ്യൂമൻ ബ്രെയിനിനുള്ള ആ ഒരു റിമാർക്കബിൾ എബിലിറ്റിയാണ്, ഒരു കഴിവാണ്. എവിടെയെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ തന്നെ ദ അതർ പാർട്സ് ഓഫ് ദി ബ്രെയിൻ കോമ്പൻസേറ്റ്സ് ഫോർ ഇറ്റ്. ഇപ്പോൾ ബ്രെയിൻ ഈസ് എ പ്ലാസ്റ്റിക് തിങ്, അതിന് കുറേ ഡിമാൻഡ്സ് അനുസരിച്ച്, എക്സ്റ്റേണൽ ഡിമാൻഡ്സ് അനുസരിച്ചിട്ട് മാറാനുള്ള കഴിവ്, സ്വയം അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ റെമിഡിയേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. ഈ ബ്രെയിനിനെ ആ ഒരു കോമ്പൻസേറ്ററി ആയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പാക്കേജാണ് റെമിഡിയേഷൻ പാക്കേജ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തും കോൺട്രവേഴ്സീസ് ഉണ്ട്, 100% ആളൊരിക്കലും പഴയ പോലെ ആവില്ല. പക്ഷേ ഉള്ള ഡെഫിസിറ്റ്സ് വെച്ചിട്ട് വി ക്യാൻ ഹെൽപ്പ് ഹിം ടു ലിവ് വിത്ത് ഇറ്റ്. കുറച്ചും കൂടെ അയാളുടെ ഇൻഡിപെൻഡൻസ് കൂടും, ഫങ്ഷനാലിറ്റി കുറച്ചും കൂടെ കൂടും, ക്വാളിറ്റി ഓഫ് ലൈഫ് കുറച്ചും കൂടെ കൂടും, കെയർ ഗിവർ ബേർഡൻ കുറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ ഔട്ട്കം ഉള്ളത് കൊണ്ട് പറയുന്നത്. ഇപ്പോൾ സ്ട്രോക്ക് പോലെയുള്ള ഡിസീസസ് അല്ലെങ്കിൽ ഇപ്പോൾ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറീസ് വരുന്ന ഒരു കേസിലൊക്കെ നമ്മൾ എത്രത്തോളം ഡിസേബിൾഡ് ആണ് എന്ന് നമുക്ക് ഈ ടെസ്റ്റുകൾ വെച്ച് മനസ്സിലാക്കാം. എത്രത്തോളം ബ്രെയിൻ ഫങ്ഷൻസ് ഇൻടാക്ട് ആണ്, എവിടെയൊക്കെയാണ് കുറവുകളുള്ളത്, എവിടെയൊക്കെയാണ് ഇൻടാക്ട് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം പറ്റും. ബൈ ആൻഡ് ലാർജ് യെസ്, പക്ഷേ എല്ലാ കേസിലും നമുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം വി ഓൾ ആർ യുണീക്ക്, നമ്മളുടെയൊക്കെ കോഗ്നിറ്റീവ് സ്ട്രെങ്ത്സും ഡിഫറെൻറ്റാണ്. പിന്നെ ഈ കോഗ്നിറ്റീവ് സ്ട്രെങ്ത് എത്രയുണ്ട് എന്നുള്ളത് അസസ് ചെയ്യുകയാണ് ആദ്യം ചെയ്യുക. എന്താണ് അയാളുടെ കോഗ്നിറ്റീവ് സ്ട്രെങ്ത്, എന്താണ് അയാളുടെ വീക്ക്നെസ്, അപ്പോൾ ആ സ്ട്രെങ്ത്തിനെ നമ്മൾ പ്ലേ അപ്പ് ചെയ്യുകയാണ് ചെയ്യുക, ആൻഡ് വീക്ക്നെസ്സിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതുമാണ് നോക്കാറ്. താങ്ക് യു മാഡം. താങ്ക് യു.
നമ്മുടെ നാഡീവ്യൂഹം അത് നേരിടേണ്ടി വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മുതൽ വലിയ പ്രശ്നങ്ങൾ വരെ ഇന്ന് നമുക്ക് ഒരു പരിധി വരെ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ശസ്ത്രക്രിയ ആയാലും ശരി മരുന്നുകളായാലും ശരി നമ്മുടെ ഇടയ്ക്കുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം അത് അനുഭവിക്കുന്ന വ്യക്തിയുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചാണ്. ആ കുടുംബാംഗങ്ങൾക്കും ഇതുപോലെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഒരു ഗ്രൂപ്പായിട്ട് ആ വീട്ടിലെ എല്ലാ വ്യക്തികളും ഈ വ്യക്തിയെ നോക്കാൻ പ്രാപ്തരാകുകയും ഈ വ്യക്തിയുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ പരസ്പരമായ ഒരു പരസ്പര ധാരണ എന്നും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നാണ് നമുക്ക് ഈ എപ്പിസോഡിൽ നിന്ന് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സ്റ്റെതസ്കോപ്പ് കാണുക, വീണ്ടും കാണാം അടുത്ത ആഴ്ച.